പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. 2022 ജൂൺ മാസം 22-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഈ വർഷം അഭിഷേകത്തിൻ്റെ വർഷമാണ്. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പകർച്ചവ്യാധികളും പ്രതികൂലത്തിൽ നിന്നെല്ലാം അഭിഷേകത്താൽ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് കടന്നു വരാം. ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്, 31-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വാക്യം. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുതാകുന്നു. പ്രിയരെ, അതിശക്തമേറിയൊരു വചനമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിഷമത്തിലും ഭാരത്തിലുമാണ് നിൽക്കുന്നതെങ്കിൽ, എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാത വചനം നമ്മോട് പറയുകയാണ്, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ ദൈവം ചെയ്യുന്ന നന്മ വലുതാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ വചനം ഏറ്റെടുക്കണം. അല്ലെങ്കിൽ ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയരെ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 34-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലുണ്ട്. അവരുടെ പ്രശ്നത്തിൽ, അവരുടെ പ്രതികൂലത്തിൽ അവരെ നിശ്ചയമായും ദൈവം വിടുവിക്കും. ഈ പ്രഭാതത്തിൽ പ്രതികൂലത്തിലും പ്രശ്നത്തിലുമായിരിക്കുന്ന ചിലവരെ കർത്താവ് നിശ്ചയമായി വിടുവിക്കുവാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ദാനിയലിനെ ആ സിംഹക്കുഴിയിൽ നിന്ന് ദൈവം വിടുവിച്ചു. യോസെഫിനെ പൊട്ടക്കിണറ്റിൽ നിന്നും, പൊത്തിഫറിൻ്റെ വീട്ടിൽ നിന്നും, ജയിലറയിൽ നിന്നും ദൈവം വിടുവിച്ചു. എങ്കിൽ വിശ്വസിക്കാമോ, പൗലോസിനെയും പത്രോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ നിന്ന് ദൂതനെ അയച്ചു വിടുവിച്ചു. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിക്കാമെങ്കിൽ ഇതുവരെയും കാണാത്തൊരു വിടുതൽ ഈ പ്രഭാതത്തിൽ നിങ്ങൾ കാണുവാൻ പോവുകയാണ്. ഞാൻ ഇന്ന് അത്ഭുതത്തിൽ വിശ്വസിക്കുകയാണ്, ദൈവം തൻ്റെ ഭക്തന്മാരെ വിടുവിക്കും. 34-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യം കൂടെ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. യഹോവയുടെ വിശുദ്ധന്മാരെ ദൈവത്തെ ഭയപ്പെടണം, കാരണം അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. വിശ്വസിക്കാമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഭാരത്തിൽ ഈ പ്രഭാതത്തിൽ ഒരു വലിയ വഴി ദൈവം തുറക്കാൻ പോവുകയാണ്. അടുത്ത 10-ാമത്തെ വാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. ബാലസിംഹങ്ങളോ ഇരകിട്ടാതെ വിശ്വസിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ല. എൻ്റെ കൂടെ ചേർന്ന് ഈ പ്രഭാതത്തിൽ വചനത്തെ സ്വീകരിക്കണം. ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ല. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, 25-ാം സങ്കീർത്തനം അതിൻ്റെ 12-13 വാക്യങ്ങളിലേക്ക്. യഹോവ ഭക്തനായ പുരുഷൻ ആർ? അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി താൻ അവനെ കാണിച്ചു കൊടുക്കും. 13-ാമത്തെ വാക്യം, അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. ഈ പ്രഭാതത്തിൽ വ്യക്തമായിട്ടാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഒരു ഭക്തനായ പുരുഷൻ്റെ പ്രത്യേകത, അവനല്ല അവൻ്റെ വഴി തുറക്കുന്നത്, വലിയവനായ ദൈവമാണ് അവൻ്റെ വഴി കാണിച്ചു കൊടുക്കുന്നത്. 2, അവൻ സുഖത്തോടെ വസിക്കും,
അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. എങ്കിൽ ഈ പ്രഭാതത്തിൽ മടുത്തുപോയ, ഈ പ്രഭാതത്തിൽ നിരാശപ്പെട്ടു നിൽക്കുന്ന ഓരോ ദൈവമക്കളോടും ദൈവം പറയുന്നു, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം നന്മ ചെയ്യാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായിട്ട് ഈ പ്രഭാത വചനമനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില വഴികളൊന്ന് തുറക്കാൻ പോവുകയാണ്. അങ്ങയുടെ നന്മ വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി. ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതങ്ങളായി തീരട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുന്നു, നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.